ജീവലോകത്തെ എല്ലാ ജീവികളും തമ്മിൽ പരസ്പരമായ ഒരു ബന്ധം കാണപ്പെടുന്നുണ്ട്. എന്നാൽ ചിരവൈരികളായ കുറച്ച് ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ജീവികൾ തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലുകളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, എലിഫന്റ് ആൻഡ് റൈനോ. ഇവിടെ നാം കാണുന്നത് ആനകളെയും കാണ്ടാമൃഗങ്ങളെയുമാണ്. കൂടുതൽ വിശേഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ലാതെ നമുക്ക് സുപരിചിതമായ ജീവികളാണ് ആനകൾ. വീഡിയോയിൽ നാം കാണുന്നത് ആഫ്രിക്കൻ ആനകളെയാണ്. റിനോസെറോട്ടോയിഡ് എന്ന ഫാമിലിയിൽ ഉൾപ്പെടുന്ന ജീവി വിഭാഗമാണ് കാണ്ടാമൃഗങ്ങൾ. പൊതുവെ ശക്തമായ ശരീരഘടനയുള്ളവരും അതോടൊപ്പം വേഗതയിൽ ഓടുവാനുമുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പ്രത്യേക രീതിയിലുള്ള കൊമ്പിൽ നിന്നുമാണ് ഇവയ്ക്ക് റൈനോസറസ് എന്ന പേര് ലഭിച്ചത്. ആഫ്രിക്കൻ വനങ്ങളിൽ ആനകളും കാണ്ടാമൃഗങ്ങളും തമ്മിൽ പോരാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വലുപ്പത്തിന്റെ കാര്യത്തിൽ ഇവ തമ്മിൽ വലിയ അന്തരമുണ്ട് എങ്കിലും ശക്തമായ രീതിയിൽ ചെറുത്തു നിൽക്കുവാനും അതിവേഗം ഓടിയകലുവാനുമുള്ള കഴിവ് കാണ്ടാമൃഗങ്ങളുടെ സവിശേഷതയായി കണക്കാക്കുന്നു. നമ്പർ 9, ഹിപ്പോ ആൻഡ് ക്രോക്കഡൈൽസ്. ഭീമാകാരമായ ശരീരപ്രകൃതിയുള്ള ജീവി വിഭാഗമാണ് ഹിപ്പോപൊട്ടാമസുകൾ. കരുത്തരായ ഉരഗജീവികളാണ് മുതലകൾ. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജലസ്രോതസ്സുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവി വിഭാഗമാണ് ഇവ രണ്ടും. ഇവർ ഇരുവരും തമ്മിലുള്ള പോരാട്ടങ്ങൾ വനത്തിലെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഇവരിൽ താരതമ്യേന കരുത്തരായി ഹിപ്പോപൊട്ടാമസുകളെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. എങ്കിൽ പോലും മുതലകളും മൽപ്പിടുത്തത്തിൽ വിജയികളാകുന്ന സന്ദർഭങ്ങൾ ഏറെയുണ്ട്. കാരണം കഠിനമായ രീതിയിൽ ഇരകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കേമന്മാരാണ് മുതലകൾ. ഇതേ രീതിയിൽ ചെറുത്തു നിൽക്കുവാൻ കെൽപ്പുള്ളവരാണ് ഹിപ്പോപൊട്ടാമസ്. ഇത്തരത്തിൽ തതുല്യ ശക്തികൾ എന്ന് കരുതപ്പെടുന്ന ജീവികളാണ് ഇവ രണ്ടും. നമ്പർ 8, അനക്കോണ്ട ആൻഡ് ടൈഗേഴ്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയതും കരുത്തരമായ പാമ്പുകളിലൊന്നാണ് അനക്കോണ്ടകൾ. കോമൺ അനക്കോണ്ട, സുക്കുറി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട്. യുനെക്സ് എന്ന പൊതുവായ ജനസിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ രീതിയിൽ വനത്തിലെ കരുത്തരായ ഒരു ജീവി വിഭാഗം തന്നെയാണ് കടുവകൾ. എതിരാളികളെ ശക്തമായ രീതിയിൽ വേട്ടയാടുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പൊതുവെ ഏകാന്തമായ രീതിയിലുള്ള വേട്ടയാടൽ പ്രക്രിയയാണ് കടുവകൾക്കുള്ളത്. പാന്ത്രെ ടൈഗ്രിസ് എന്ന ജനസിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണിവ. അനക്കോണ്ടയും കടുവയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇരുവരും ശക്തരാണ് എന്ന കാര്യം നിലനിൽക്കുന്നു എങ്കിലും കടുവയെ ഭീമനായ അനക്കോണ്ട വരിഞ്ഞുമുറുക്കി കീഴ്പ്പെടുത്തുന്നതായാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വനത്തിലെ ഏറ്റുമുട്ടൽ ഈ രീതിയിൽ അവസാനിക്കാറാണ് പൊതുവെ പതിവ്. നമ്പർ 7, പോളാർ ബിയർ ആൻഡ് വാൾറസ്. പ്രായപൂർത്തിയായ പുരുഷ ധ്രുവക്കരടികൾ വാൾറസുകളുമായി ഏറ്റുമുട്ടാറുണ്ട്. ധ്രുവപ്രദേശ മേഖലകളിൽ ജീവിക്കുന്ന ഇരു ജീവികളും വൈരികളായി കാണപ്പെടുന്നു. ഇരുവരും തമ്മിലുള്ള രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. വാൽറസുകളും അത്ര മോശക്കാരായ ജീവികൾ ഒന്നുമല്ല. ഒരു വലിയ വാൽറസിന് ഏകദേശം 1.5 ടണ്ണോളം ഭാരം കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ വളരെ പ്രത്യേകതയേറിയ രീതിയിലാണ് ഇവയുടെ ശരീരം കാണപ്പെടുന്നത്. അതുമല്ല, ശക്തിയേറിയ പല്ലുകളും ഇവയ്ക്കുണ്ട്. ഇത് ധ്രുവക്കരടിക്കുമേൽ കുത്തുകയും ഇത് കരടിയുടെ മരണത്തിലേക്ക് വരെ നയിക്കപ്പെടുകയും ചെയ്യുന്നു. ആയതിനാൽ തന്നെ ധ്രുവക്കരടികൾ അത്ര വലിയ വാൽറസുകളുമായി മൽപ്പിടുത്തത്തിന് ഏർപ്പെടുവാൻ ധൈര്യം കാണിക്കാറില്ല. എങ്കിലും ചില സാഹചര്യത്തിൽ തന്റേതായ കഴിവുകൊണ്ട് വാൽറസിനെ തോൽപ്പിക്കുവാനും ധ്രുവക്കരടിക്ക് സാധിക്കും. നമ്പർ 6, കില്ലർ വെയിൽ ആൻഡ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. കൊലയാളി തിമിംഗലങ്ങൾ അല്ലെങ്കിൽ ഓർക്ക എന്നറിയപ്പെടുന്നവ സമുദ്ര ഡോൾഫിനുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇനങ്ങളാണ്. പേരുപോലെ തന്നെ അപകടകാരികളായ മത്സ്യ വിഭാഗമാണ് കൊലയാളി തിമിംഗലങ്ങൾ. സമുദ്രത്തിലെ മറ്റൊരു അപകടകാരിയായ വിഭാഗമാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ. ഇവ വൈറ്റ് പോയിന്റർ ഷാർക്കുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എല്ലാ സമുദ്രങ്ങളിലും സമ്പുഷ്ടമായ മേഖലകളിൽ ഇവയെ നമുക്ക് കാണുവാൻ കഴിയും. മുകളിൽ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ശക്തമായ രീതിയിൽ ഏറ്റുമുട്ടലുകൾ നടത്താറുണ്ട്. ഇവയുടെ കൂട്ടിമുട്ടലുകളെ അടിസ്ഥാനമാക്കി നിരവധി രേഖകളും മറ്റും നിലനിൽക്കുന്നുണ്ട്. ഇരു മത്സ്യങ്ങളും ശക്തരായ വേട്ടക്കാരാണ്. ഇവയെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്നും കൊലയാളി തിമിംഗലങ്ങൾ കൂടുതൽ ശക്തരാണെന്ന് പറയപ്പെടുന്നു. 2019 ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. നമ്പർ 5, ഡ്രോങ്കോബേഡ് ആൻഡ് മീർകെറ്റ്സ്. ഡിക്രൂരിഡെ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന പക്ഷി വിഭാഗമാണ് ഡ്രോങ്കോസ്. ഈ കുടുംബത്തിലെ 23 ഇനങ്ങളെ ഡിക്രഗസ് എന്ന ഒറ്റ ജനസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സവിശേഷമായ രീതിയിൽ രൂപഘടനയുള്ള പക്ഷികളിലൊന്നാണ് ഡ്രോങ്കോ പക്ഷികൾ. ദക്ഷിണാഫ്രിക്കൻ മേഖലകളിൽ കാണപ്പെടുന്ന കുഞ്ഞൻ ജീവികളാണ് മീർകെറ്റുകൾ. തലയുടെയും ശരീരത്തിന്റെയും നീളം ഏകദേശം 24 സെന്റിമീറ്റർ വരെയാണ്. കൂടാതെ ഭാരം സാധാരണയായി 1 കിലോഗ്രാം വരെയുമാണ്. ഇരു ജീവികളും പണ്ടുകാലം മുതൽക്കേ ബദ്ധ വൈരികളാണ്. ഡ്രോങ്കോ പക്ഷികൾ പലപ്പോഴും മീർക്കറ്റുകളുടെ ഇരയായും അതുപോലെ തന്നെ മീർക്കറ്റുകൾക്ക് പക്ഷികളുടെ പ്രഹരമേൽക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. സമാനമായ രീതിയിലുള്ള ഭൂമേഖലകളിലാണ് ഇവ ജീവിക്കുന്നത്. കൂടുതലായും ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇവർ ജീവിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നത്. നമ്പർ 4, ലയൺ ആൻഡ് ഹൈന. കൂട്ടമായി എത്തി ആക്രമിക്കുകയും കൂട്ടമായ ജീവിതം നയിക്കുന്നതുമായ ജീവികളാണ് ഹൈനകൾ. അത്ര ഭീകരരായി തോന്നുന്നില്ല എങ്കിലും വനത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവിവർഗങ്ങളിൽ ഒന്നാണിവ.
ഇതിന്റെ പ്രധാന കാരണം സംഘമായി എത്തിയുള്ള ആക്രമണമാണ്. ഹെയ്നിഡെ എന്ന കുടുംബത്തിലെ ഫെലിഫോം മാംസഭോജികളായ സസ്തനികളാണിവ. കാർണിവോറയിലെ അഞ്ചാമത്തെ ചെറിയ ജൈവിക കുടുംബവും സസ്തനി ക്ലാസിലെ ഏറ്റവും ചെറിയ കുടുംബവുമാണിത്. വന്യമേഖലയിൽ പലപ്പോഴും സിംഹവും ഹൈനയും തമ്മിൽ ഉരസുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ശാരീരിക ബലം കൊണ്ടും കായിക ക്ഷമത കൊണ്ടും സിംഹം ഏറെ മുന്നിലാണ്. എന്നാൽ ഹൈനകൾക്ക് തുണയായി മാറുന്നത് ഇവയുടെ സംഘപരമായ പ്രവർത്തനങ്ങളാണ്. സിംഹത്തിന്റെ ശക്തിയേറിയ ഒരു പ്രഹരം ഹൈനയുടെ ജീവൻ തന്നെ എടുത്തേക്കും. ആഫ്രിക്കൻ മേഖലയിലാണ് ഇവയെ നമുക്ക് കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. നമ്പർ 3, ഷാർക്സ് ആൻഡ് ഡോൾഫിൻസ്. സമുദ്രത്തിലെ വലുപ്പമേറിയതും ഏറെയായി കാണപ്പെടുന്നതുമായ വിഭാഗങ്ങളാണ് സ്രാവുകളും ഡോൾഫിനുകളും. ആധുനിക സ്രാവുകളെ സെലാച്ചിമോർഫ എന്ന ക്ലേഡിനുള്ളിൽ തരംതിരിച്ചിരിക്കുന്നു. സ്രാവുകളുടെ തന്നെ ഒട്ടനവധി ഇനങ്ങളെയും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിലെ തന്നെ വംശനാശം സംഭവിച്ച ഇനങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഏറെ വ്യത്യസ്തമായതും കരുത്തേറിയതുമായ ഒന്ന് തന്നെയാണ് ഡോൾഫിനുകൾ. സമുദ്രങ്ങളിൽ ഇവ തമ്മിലുള്ള സംഘടനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഏറെ കരുത്തരായതിനാൽ തന്നെ രൂക്ഷമായ രീതിയിലാണ് ഇവയുടെ സംഘടനകൾ അവസാനിക്കുന്നത്. പൊതുവെ കായികമായ കരുത്തിന്റെ ബലത്തിൽ സ്രാവുകളാണ് അന്തിമ വിജയം കൈവരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയില്ലാത്ത ഒട്ടനവധി സംഭവങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 2, ബെയർ ആൻഡ് വോൾവ്സ്. ഒരു ഭീമൻ കരടിക്ക് ഒരു വലിയ ചെന്നായിക്കാൾ നാലിരട്ടി വലുപ്പമുണ്ടാകും. എങ്കിലും ഇത് വകവയ്ക്കാതെ ചെന്നായ്ക്കൾ പലപ്പോഴും കരടികളെ ആക്രമിക്കുവാൻ മുതിരുന്നു. എന്നാൽ ഇത് എപ്പോഴും അത്ര ഗുണം ചെയ്യപ്പെടുന്നില്ല. കാരണം കരുത്തിന്റെ കാര്യത്തിലായാലും ശരീര വലുപ്പത്തിന്റെ കാര്യത്തിലായാലും കരടികൾ ഏറെ മുന്നിൽ നിൽക്കുന്നു. എങ്കിലും കരടിയുടെ ബലഹീനതകളെ മനസ്സിലാക്കി പല രീതിയിൽ മുറിവേൽപ്പിക്കുവാനും ചെറുത്തു നിൽക്കുവാനും ചെന്നായ്ക്കൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. മിത ശീതോഷ്ണ മേഖലയിലെ രംഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നിരവധിയായി ചെന്നായ്ക്കൾ കരടികളെ ആക്രമിച്ച് ഭക്ഷിച്ചതായ റിപ്പോർട്ടുകളും തെളിവുകളും നിലനിൽക്കുന്നുണ്ട്. ഒറ്റ കാഴ്ചയിൽ തന്നെ ഇവരിൽ ശക്തർ കരടികളാണെന്ന് തോന്നുമെങ്കിലും സാഹചര്യങ്ങളാണ് പലപ്പോഴും ഇവയിലെ ജീവ സാധ്യതകളെ നിലനിർത്തുന്നത്. നമ്പർ 1, ആൻഡ് വാർസ്. ഉറുമ്പുകൾ തമ്മിലുള്ള സംഘടനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിവിധ കോളനികളിലെ ഉറുമ്പുകൾ തമ്മിൽ നേരിട്ടുള്ള ആക്രമണാത്മകമായ ഇടപെടലുകളാണ് ഉറുമ്പ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവ തമ്മിലുള്ള മത്സരങ്ങളെയും ഈ രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് സംഘങ്ങൾ തമ്മിൽ ഭക്ഷണ കാര്യത്തിനോ അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ് സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ചാൾസ് ഡാർവിൻ പോലും ഉറുമ്പുകൾ തമ്മിലുള്ള ഈ സംഘർഷത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള രംഗങ്ങൾ എല്ലാം തന്നെ രസകരവും അതോടൊപ്പം നാടകീയത നിറഞ്ഞതുമാണ്. മനുഷ്യരേതിന് സമാനമായ രീതിയിലുള്ള സാമൂഹിക തട്ടുകളും സമാനതകളും ഇവയിലും കാണപ്പെടുന്നുണ്ട്. ഇവയെ സംബന്ധിച്ച ഒട്ടനവധിയായ നിഗമനങ്ങളും പഠനങ്ങളും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.